പി എസ് സി സേഫ് സോണിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പി എസ് സി ബുള്ളറ്റിൻസ് അടിസ്ഥാനമാക്കിയുള്ള കറണ്ട് അഫയേഴ്സ് കോഴ്സിന്റെ 7-ാമത്തെ ക്ലാസ് ആണ് ഇന്നത്തേത്. മുമ്പത്തെ ക്ലാസ്സുകൾ കാണാത്തവർ ആ ക്ലാസ്സുകൾ കൂടെ കാണുക. ആബേൽ പുരസ്കാരം, 2020 ആബേൽ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ്? ഹിലൽ, ഫസ്റ്റൽബർഗ്, ഗ്രിഗറി മാർഗുലിസ് എന്നിവർക്കാണ് 2020 ആബേൽ പുരസ്കാരം ലഭിച്ചത്. ഹിലൽ, ഫസ്റ്റൽബർഗ്, ഗ്രിഗറി മാർഗുലിസ്. അപ്പൊ ആബേൽ പുരസ്കാരം ഏത് മേഖലയിൽ നൽകുന്ന പുരസ്കാരമാണ്? ഗണിതശാസ്ത്രത്തിലെ മികച്ച സംഭാവനകൾക്ക് നൽകുന്ന പുരസ്കാരമാണ് ആബേൽ പുരസ്കാരം. മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഗണിതശാസ്ത്രത്തിലെ മികച്ച സംഭാവനകൾക്ക് നൽകുന്ന പുരസ്കാരമാണ് ആബേൽ പുരസ്കാരം. 2020 ആബേൽ പുരസ്കാരം ലഭിച്ചത് ഹിലേൽ, ഫസ്റ്റൽബർഗ്, ഗ്രിഗറി മാർഗുലിസ്. മാർച്ച് 23 നമ്മൾ എന്തായിട്ടാണ് ആചരിക്കുന്നത്? ഷഹീദ് ദിവസമായിട്ടാണ് മാർച്ച് 23 ആചരിക്കുന്നത്. അതായത് ഇതിന്റെ പിന്നിലെ ചരിത്രം എന്താണ്? 1931 മാർച്ച് 23 തൂക്കിലേറ്റപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളികളായിരുന്ന ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജഗുരു എന്നിവരുടെ ഓർമ്മക്കായാണ് മാർച്ച് 23 ഷഹീദ് ദിവസമായി ആചരിക്കുന്നത്. മാർച്ച് 23 ഷഹീദ് ദിവസം. ഇന്ത്യയിൽ ഉടനീളം BS6 ഇന്ധനം ലഭ്യമാക്കിയ ആദ്യ ഇന്ത്യൻ കമ്പനിയാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്. അപ്പൊ ഇന്ത്യയിൽ ഉടനീളം BS6 ഇന്ധനം ലഭ്യമാക്കിയ ആദ്യ ഇന്ത്യൻ കമ്പനിയാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്. സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും ഉയർന്ന സംഗീത ബഹുമതിയായ സ്വാതി സംഗീത പുരസ്കാരം 2017 സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ചത് വയലിനിസ്റ്റായ എൽ സുബ്രഹ്മണ്യത്തിനാണ്. 2017 സ്വാതി സംഗീത പുരസ്കാരം എൽ സുബ്രഹ്മണ്യം, വയലിനിസ്റ്റാണ് അദ്ദേഹം. കോവിഡ് വ്യാപനം തടയുന്നതിന് ഇന്ത്യൻ ആർമി നടത്തിയ അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് നൽകിയ പേരായിരുന്നു ഓപ്പറേഷൻ സമസ്ത. അപ്പോൾ ഓപ്പറേഷൻ സമസ്ത എന്ന് പറയുന്നത് ഇന്ത്യൻ ആർമി നടത്തിയ പ്രവർത്തനങ്ങളാണ്. കോവിഡ് വ്യാപനം തടയുന്നതിന് വേണ്ടി ഇന്ത്യൻ ആർമി നടത്തിയ, ഇന്ത്യൻ കരസേന നടത്തിയ പ്രവർത്തനങ്ങൾക്ക് നൽകിയ പേരാണ് ഓപ്പറേഷൻ സമസ്ത. കോവിഡ് പ്രതിരോധത്തിന് സ്വീകരിച്ച നടപടികളുടെ അടിസ്ഥാനത്തില് അമേരിക്കയിലെ മോർണിംഗ് കൺസൾട്ട് നടത്തിയ സർവേയിൽ ഒന്നാമതെത്തിയത് നമ്മുടെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. മോർണിംഗ് കൺസൾട്ട് നടത്തിയ സർവേയിൽ കോവിഡ് പ്രതിരോധത്തിന് സ്വീകരിച്ച നടപടികളിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് നരേന്ദ്ര മോദി. ഇപ്പൊ ടോം ആൻഡ് ജെറി കാർട്ടൂൺ ചിത്രങ്ങളുടെ സംവിധായകനായ യൂജിൻ മെറിൽഡീച്ച് കഴിഞ്ഞ വർഷം അന്തരിക്കുകയുണ്ടായി. ഇപ്പൊ ചോദിക്കാം, ടോം ആൻഡ് ജെറി കാർട്ടൂൺ ചിത്രങ്ങളുടെ സംവിധായകൻ ആരായിരുന്നു എന്ന് ആരാണ് എന്ന് ചോദിക്കാം. യൂജീൻ മെറിൽഡീച്ച് ആണ് ടോം ആൻഡ് ജെറി കാർട്ടൂൺ ചിത്രങ്ങളുടെ സംവിധായകൻ, യൂജീൻ മെറിൽഡീച്ച്. ചെട്ടികുളങ്ങര കുംഭഭരണി കെട്ടുകാഴ്ച ഭാരത സർക്കാരിന്റെ അനന്യ സംസ്കാര സംരക്ഷണ പൈതൃക പട്ടികയിൽ ഇടം നേടി. ഭാരത സർക്കാരിന്റെ അനന്യ സംസ്കാര സംരക്ഷണ പൈതൃക പട്ടികയിൽ ഇടം നേടിയത് ഏതാണ്? ചെട്ടികുളങ്ങര കുംഭഭരണി കെട്ടുകാഴ്ചയാണ്. ഇറാന്റെ ആദ്യത്തെ സൈനിക ഉപഗ്രഹമാണ് നൂർ. ഇറാന്റെ ആദ്യത്തെ സൈനിക ഉപഗ്രഹമാണ് നൂർ. നൂർ എന്ന സൈനിക ഉപഗ്രഹം ആരുടേതാണ്? ഏത് രാജ്യത്തിന്റെയാണ്? ഇറാൻ. നൂർ ഇറാൻ, നൂർ ഇറാൻ. ലോക്ക്ഡൌൺ കാലയളവിൽ ജനങ്ങളുടെ വിനോദത്തിനു വേണ്ടിയിട്ട് പ്രസാർ ഭാരതി ആരംഭിച്ച ചാനലാണ് DD റെട്രോ. ലോക്ക്ഡൌൺ കാലയളവിൽ ജനങ്ങളുടെ വിനോദത്തിനു വേണ്ടി പ്രസാർ ഭാരതി തുടങ്ങിയ ചാനലാണ് DD റെട്രോ. കോവിഡ് രോഗികൾക്ക് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ആയുർവേദ ചികിത്സ ആദ്യമായിട്ട് ഉപയോഗിച്ച സംസ്ഥാനമാണ് ഗോവ. ഗോവയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കോവിഡ് രോഗികളുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ആയുർവേദ ചികിത്സ ഉപയോഗിച്ചത്. ഗോവ. ലോക ബാഡ്മിന്റൺ ഫെഡറേഷന്റെ ഐ ആം ബാഡ്മിന്റൺ ക്യാമ്പയിന്റെ ബ്രാൻഡ് അംബാസിഡറാണ് PV സിന്ധു. ഇപ്പൊ PV സിന്ധു ആണ് ലോക ബാഡ്മിന്റൺ ഫെഡറേഷന്റെ ഐ ആം ബാഡ്മിന്റൺ ക്യാമ്പയിന്റെ ബ്രാൻഡ് അംബാസിഡർ. ഷട്ട്ലിംഗ് ടു ദ ടോപ്പ്, ദ സ്റ്റോറി ഓഫ് PV സിന്ധു എന്ന പുസ്തകം രചിച്ചത് ആരാണ്? V കൃഷ്ണസ്വാമിയാണ്. ഇപ്പൊ V കൃഷ്ണസ്വാമി PV സിന്ധുവിനെ പറ്റി രചിച്ച പുസ്തകമാണ് ഷട്ട്ലിംഗ് ടു ദി ടോപ്പ്, ദ സ്റ്റോറി ഓഫ് PV സിന്ധു, V കൃഷ്ണസ്വാമി. കോവിഡ് ദ്രുത പരിശോധനയ്ക്കായി 10 ജില്ലാ ഭരണകൂടം പുറത്തിറക്കിയ വാഹനമാണ് തിരംഗ.
തിരങ്ക എന്ന വാഹനം പുറത്തിറക്കിയത് ഏത് ജില്ലയിലെ ഭരണകൂടമാണ്? പത്തനംതിട്ട ജില്ലാ ഭരണകൂടമാണ് തിരങ്ക വാഹനം പുറത്തിറക്കിയത്. നാസ വിക്ഷേപിച്ച ദൂരദർശിനിയായ ഹബിൾ ടെലസ്കോപ്പ് 30 വർഷം പൂർത്തിയാക്കിയ 30 വർഷം പൂർത്തിയാക്കിയ ദൂരദർശിനി ഏതാണ്? ഹബിൾ ടെലിസ്കോപ്പ് ആണ് 30 വർഷം പൂർത്തിയാക്കിയ ദൂരദർശിനി. നാസയാണ് അത് വിക്ഷേപിച്ചത്. ഹബിൾ ടെലിസ്കോപ്പ് 30 വർഷം പൂർത്തിയാക്കി. കോവിഡ് നിരീക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്പാണ് ആരോഗ്യ സേതു. ഇപ്പൊ നമ്മുടെയൊക്കെ പലരുടെയും മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാകാം ഈ ആപ്പ് ആരോഗ്യ സേതു. കോവിഡ് നിരീക്ഷണത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്പാണ് ആരോഗ്യ സേതു. ഇപ്പോ കഴിഞ്ഞ വർഷം 2020 നടക്കാതെ പോയ ഗ്രാൻഡ്സ്ലാം ടൂർണമെന്റ് ആയിരുന്നു വിംബിൾഡൺ. കോവിഡ് വ്യാപനത്തെ തുടർന്ന് നടത്താൻ പറ്റിയില്ല. അപ്പൊ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആദ്യമായി വിംബിൾഡൺ ടൂർണമെന്റ് ഉപേക്ഷിച്ചു. അപ്പൊ 2020 നടക്കാതെ പോയ ഗ്രാൻഡ്സ്ലാം ടൂർണമെന്റ് ആയിരുന്നു വിംബിൾഡൺ. എറണാകുളം മെഡിക്കൽ കോളേജിൽ കോവിഡ് രോഗികളെ സഹായിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട റോബോട്ടാണ് കർമ്മി ബോട്ട്. അപ്പൊ കോവിഡ് രോഗികളെ സഹായിക്കാൻ വേണ്ടി എറണാകുളം മെഡിക്കൽ കോളേജിൽ നിയോഗിച്ച റോബോട്ടാണ് കർമ്മി ബോട്ട്. കർമ്മി ബോട്ട് എറണാകുളം മെഡിക്കൽ കോളേജ്, കർമ്മി ബോട്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഉത്തർപ്രദേശ് സംസ്ഥാനത്ത് കോടതി നടപടികൾ വീഡിയോ കോൺഫറൻസ് വഴി നടത്തുന്നതിന് വേണ്ടി സോഫ്റ്റ്വെയർ അധിഷ്ഠിത വെർച്വൽ കോർട്ട് സംവിധാനം ഏർപ്പെടുത്തി. അപ്പൊ കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഇത്. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് വെർച്വൽ കോർട്ട് സംവിധാനം ഏർപ്പെടുത്തിയത് ഉത്തർപ്രദേശിലാണ്. ലോക പുസ്തക ദിനത്തിന്റെ ഭാഗമായി കേന്ദ്ര മാനവശേഷി മന്ത്രാലയം ആരംഭിച്ച പ്രചരണ പരിപാടിയായിരുന്നു ഹാഷ് മൈ ബുക്ക് മൈ ഫ്രണ്ട്. ലോക പുസ്തക ദിനത്തിന്റെ ഭാഗമായി കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം ആരംഭിച്ച പ്രചരണ പരിപാടി ഹാഷ് മൈ ബുക്ക് മൈ ഫ്രണ്ട്. നാഷണൽ ഷിപ്പിംഗ് ബോർഡിന്റെ ചെയർപേഴ്സണായി നിയമിതയായത് മാലിനി ശങ്കർ. മാലിനി ശങ്കർ നാഷണൽ ഷിപ്പിംഗ് ബോർഡ് ചെയർപേഴ്സൺ മാലിനി ശങ്കർ. വില്ലേജുകളുടെ നവീകരണവും വികസനവും ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ആപ്പാണ് ഈ ഗ്രാം സ്വരാജ്. വില്ലേജുകളുടെ നവീകരണവും വികസനവും ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ആപ്പാണ് ഈ ഗ്രാം സ്വരാജ്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. നന്ദി.